ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് പെൻസിലിൻ്റെ ഭാഗങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം. നമുക്ക് നിന്ന് നോക്കിയാലോ ഇത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. ഇതോ 1, 2, 3, 4. അപ്പോൾ ഇത് 4 എണ്ണം ഉണ്ടെന്ന് കണ്ടു, ഇത് 3 എണ്ണം ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ഈ 4ഉം 3ഉം കൂടെ ചേർത്താൽ എത്ര കിട്ടുമെന്ന് നോക്കിയാലോ. 4ഉം 3ഉം കൂടെ ചേർത്താൽ എത്ര കിട്ടും? നമുക്ക് ഇത് രണ്ടിനെയും കൂടെ യോജിപ്പിക്കാം. അപ്പോൾ എത്രയായി? 1, 2, 3, 4, 5, 6, 7. അപ്പം 4ഉം 3ഉം കൂടെ ചേർത്താൽ 7 ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരെണ്ണം നോക്കാം. നോക്കിയേ ഇത് എത്ര മുത്തുകളുണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4 മുത്തുകളുണ്ട്. ഇതാണെങ്കിലോ 1, 2. അപ്പോൾ 4ഉം 2ഉം കൂടെ ചേർന്നാൽ എത്ര കിട്ടും നോക്കിയേ. 1, 2, 3, 4, 5, 6. അപ്പോൾ 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 6. അതുപോലെ അടുത്തത് നോക്കിയേ, ഇത് എത്ര മുത്തുകളുണ്ട്? 1, 2, 3, 4. 4 മുത്തുകളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 എണ്ണം ഒന്ന് മാറ്റി നോക്കാം. ബാക്കി എത്ര വന്നേ നോക്കിയേ. 1, 2. അപ്പോൾ 4ൽ നിന്ന് 2 മാറ്റുമ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് 2. ഇനി 4 മുത്തിൽ നിന്ന് 1 മുത്ത് മാറ്റിയാൽ എത്ര ബാക്കി കിട്ടുന്നത്? 1, 2, 3. 4 മുത്തുകളുണ്ടായിരുന്നു, അതിൽ നിന്ന് 1 മുത്ത് മാറ്റിയപ്പോൾ ബാക്കി കിട്ടിയത് 3. ഇനി ഇത് 4 മുത്തുകളുണ്ടെന്ന് കണ്ടു, 4ൽ നിന്ന് നമുക്ക് 3 മുത്തുകളൊന്ന് മാറ്റി നോക്കാം. ബാക്കി എത്ര വന്നത്? 1. 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ ബാക്കി വരുന്നത് 1.